ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. പ്ലസ് വൺ ബയോളജി ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊരു ക്രൂഷ്യൽ മൊമെൻറ്റിൽ നിങ്ങളെല്ലാവരെയും കൊണ്ടെത്തിച്ചിട്ട് ഞാനങ്ങ് പോയി. മെയിൻ റിയാക്ഷൻസ് എന്തൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിൽ പഠിപ്പിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം അതിൻ്റെ ആ ഒരു ആദ്യത്തെ നമ്മുടെ ഇൻഡസ്ട്രൈലിനകത്തുള്ള ജ്യൂസുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൺഫ്യൂഷൻ എല്ലാം മാറിയിട്ട് നമുക്ക് റിയാക്ഷനിലോട്ട് വരാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻസ് എല്ലാം മാറിയിട്ടുണ്ടാവും, എല്ലാം പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ളത് എന്തൊക്കെ റിയാക്ഷൻസ് ആണ് നടക്കാൻ പോകുന്നത്, ആരൊക്കെ ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ, അതുപോലെ തന്നെ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കൂ. ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ആ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡസ്ട്രാനൽ ജ്യൂസിനെ പറ്റി പഠിച്ചു, സക്കസ് എൻട്രിക്കസ്, അതുപോലെ തന്നെ നമ്മൾ പാൻക്രിയാറ്റിക് ജ്യൂസിനെ പറ്റി പഠിച്ചു. അതിനകത്ത് ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോ കാർബോക്സി പെപ്റ്റിഡേസ് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എൻഡ്രോകൈനേഴ്സ് എന്ന് പറയുന്ന ആൾ വന്നിട്ട് ട്രിപ്സിനോജനെ ഇനാക്ടീവ് ഫോമായ ട്രിപ്സിനോജനെ ട്രിപ്സിനാക്കി മാറ്റുന്നു എന്ന് പഠിച്ചു. ഈ ട്രിപ്സിൻ ബാക്കിയുള്ള കൈമോട്രിപ്സിനോജനെ കൈമോട്രിപ്സിനാക്കുന്നു, പ്രോ കാർബോക്സി പെപ്റ്റിഡേസിനെ കാർബോക്സി പെപ്റ്റിഡേസ് ആക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി നമ്മൾ ഓൾറെഡി ഫോം ചെയ്ത പ്രോട്ടീൻസ് അതുപോലെ അല്ലെങ്കിൽ തന്നെ സ്റ്റാർച്ച് അങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ്സ് ഫാറ്റ് ഇവരൊക്കെ ഏത് അബ്സോർബിൾ ഫോമിലോട്ടാണ്, ഇവരൊന്നും ഇപ്പം അബ്സോർബിൾ ഫോമിലല്ലല്ലോ, അപ്പോൾ ഇവർ ഏത് ഫോമിലോട്ടാണ് മാറുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസിനകത്തുള്ള എൻസൈംസിൻ്റെ ആക്ഷൻസ് മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ സെൻറ്റൻസ്, പ്രോട്ടീൻസ്, പ്രോട്ടിയോസസ് ആൻഡ് പെപ്റ്റോൺസ്. പെപ്റ്റോൺസ് ഈ മൂന്നും പാർഷ്യലി ഹൈഡ്രോലൈസ്ഡ് പ്രോട്ടീൻസ് ആണ്, അതായത് പ്രോട്ടീൻ്റെ ഹൈഡ്രോലൈസ്ഡ് ഫോമാണ്. ഇൻ ദ കൈം റീച്ചിങ് ദ ഇൻഡസ്റ്റൈൻ ആർ ആക്ടഡ് അപ്പോൺ ബൈ ദ പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് ഓഫ് ദ പാൻക്രിയാറ്റിക് ജ്യൂസസ് ഗിവൺ ബിലോ. അതായത് നമ്മുടെ പ്രോട്ടീൻസും പെപ്റ്റോൺസും പ്രോട്ടിയോസസും ഒക്കെ വന്നു, നമ്മുടെ ഇൻഡസ്റ്റൈനിൽ വന്നു. ഇൻഡസ്റ്റൈനിൽ വരുമ്പം അവിടെ ആരുണ്ട്? നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസ് ഉണ്ട്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഫുൾ പാൻക്രിയാറ്റിക് എൻസൈംസിൻ്റെ ആക്ഷൻസ് മാത്രമാണ്. പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈംസ് ആരൊക്കെയാണ്? കൈമോട്രിപ്സിൻ, ട്രിപ്സിൻ, അതുപോലെ തന്നെ കാർബോക്സി പെപ്റ്റിഡോസ്, അപ്പോൾ പെപ്റ്റിഡൈസ്. അപ്പോൾ ഇവർ മൂന്നും ആക്ട് ചെയ്തിട്ട് ഡൈ പെപ്റ്റൈഡാക്കി മാറ്റുന്നുണ്ട്. അപ്പം ഈ പെപ്റ്റൈഡിനെ ഡൈ പെപ്റ്റൈഡാക്കി മാറ്റുന്നുണ്ട്. ഈ ഡൈ പെപ്റ്റൈഡിനെ പിന്നെ നമുക്ക് മോണോ പെപ്റ്റൈഡാക്കി മാറ്റാൻ പറ്റും. അത് നമ്മൾ അടുത്തതിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇത് ഫുള്ളി ഡൈജസ്റ്റബിൾ, ഫുൾ അബ്സോർബിൾ ഫോം ആയിട്ടില്ല. ഡൈ പെപ്റ്റൈഡാക്കി ആര് മാറ്റി? പാൻക്രിയാറ്റിക് എൻസൈം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ആളിനെ പറ്റി പഠിക്കാൻ പോവാണ്, കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അത് പഠിച്ചില്ലേ, 30% സ്റ്റാർച്ച് ഓറൽ ക്യാവിറ്റിയിൽ വെച്ചിട്ട് തന്നെ ഡൈജസ്റ്റായി. ബാക്കിയുള്ള 70%ൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണ് പോളിസാക്രൈഡ്സ്. ഈ പോളിസാക്രൈഡ്സിനെ പാൻക്രിയാറ്റിക് അമിലൈസ് എന്ന് പറയുന്ന എൻസൈം വന്നിട്ടാണ് നമ്മൾ ഓറൽ ക്യാവിറ്റിയിലായിരുന്നു പഠിച്ച സലൈവറി അമിലൈസ്. ഇവിടെ ആരാണ്? പാൻക്രിയാറ്റിക് അമിലൈസ് വന്നിട്ട് എന്താക്കി മാറ്റുന്നു? ഡൈസാക്രൈഡ്സ് ആക്കി മാറ്റുന്നു. ഡൈസാക്രൈഡ്സ് വരെയാണ് ആക്കി മാറ്റിയേക്കുന്നത്. ഇനി നമുക്കിതിനെ മോണോസാക്രൈഡ് ആക്കാനുണ്ട്. അത് ഞാൻ അടുത്തതിലാണ് പഠിക്കുന്നത്. പിന്നെയും പറയുന്നു, ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസിൻ്റെ കാര്യം മാത്രമാണ്, അതിൻ്റെ ആക്ഷൻ മാത്രമാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫാറ്റ്സിൻ്റെ കാര്യം. ഫാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ട്രൈഗ്ലിസറൈഡ്സ് ആണ്. അതിൻ്റെ കെമിക്കൽ എന്ന് പറയുന്നത് ട്രൈഗ്ലിസറൈഡ്സ് ആണ്. അതായത് മൂന്ന് ഫാറ്റി ആസിഡും ഒരു ഗ്ലിസറോളും ആണ് അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലിപ്പൈസസ് എൻസൈം വന്നിട്ട് ഫാറ്റിനെ എന്താക്കി മാറ്റുന്നു? ഡൈഗ്ലിസറൈഡാക്കി മാറ്റുന്നു. ട്രൈഗ്ലിസറൈഡിനെ ഡൈഗ്ലിസറൈഡാക്കി മാറ്റുന്നു. ഈ ഡൈഗ്ലിസറൈഡിനെ പിന്നെയും ലിപ്പൈസ് വന്ന് എന്താക്കി മാറ്റുന്നു? മോണോഗ്ലിസറൈഡാക്കി മാറ്റുന്നു. മോണോഗ്ലിസറൈഡ് എന്ന് പറയുമ്പം ഒരു ഫാറ്റി ആസിഡും ഒരു ഗ്ലിസറോളും. ഇതും അബ്സോർബിൾ ഫോം ആയിട്ടില്ല. ഇതിനെ നമുക്ക് ഇനി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് അടുത്തതിൽ നോക്കാം. അതുപോലെ അടുത്ത് പറയുന്ന ആളെന്ന് പറയുന്ന ന്യൂക്ലിക് ആസിഡാണ്. ന്യൂക്ലിക് ആസിഡിനെ ന്യൂക്ലിയേസസ് എന്ന് പറയുന്ന എൻസൈം വന്നിട്ട് ന്യൂക്ലിയോ ടൈഡാക്കി മാറ്റുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ന്യൂക്ലിയോ സൈഡാക്കി മാറ്റുന്നു. ഓക്കെ, ന്യൂക്ലിയോ ടൈഡൈസസ് വന്നിട്ട് ന്യൂക്ലിയോ സൈഡാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും വരെ നമ്മൾ നിർത്തി. ഇത് ഈ റിയാക്ഷൻസിൽ ഫുള്ളും ആരാണ് ആക്ട് ചെയ്തിരിക്കുന്നത്? പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ്, അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈംസുകളാണ് ഇതിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. ദ എൻസൈംസ് ഇൻ ദ സക്കസ് എൻട്രിക്കസ് ആക്ട് ഓൺ ദ എൻ പ്രോഡക്റ്റ് ഓഫ് ദ എബവ് റിയാക്ഷൻ ടു ഫോം ദ റെസ്പെക്റ്റീവ് സിമ്പിൾ അബ്സോർബിൾ ഫോംസ്. ഓക്കെ, ഞാൻ പറഞ്ഞു നേരത്തെ, നമ്മളിപ്പോൾ ആരൊക്കെ പറഞ്ഞു, പ്രോട്ടീൻ്റെ കാര്യം പറഞ്ഞു, പാർഷ്യലി ഹൈഡ്രോളൈസ്ഡ് പ്രോട്ടീൻ. ആ പ്രോട്ടീൻ എന്താണ് നമ്മൾ ആക്കി മാറ്റിയത്? ഡൈപെപ്റ്റൈഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ പോളിസാക്രൈഡ്സിനെ ഡൈസാക്രൈഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഫാറ്റ്സിനെ മോണോഗ്ലിസറൈഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. ന്യൂക്ലിക് ആസിഡിനെ ന്യൂക്ലിയോസൈഡ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്.
ഇത്രയും നമ്മളാക്കി മാറ്റിയിട്ടുണ്ട്. ഇതാരാണ് മാറ്റിയത്? പാൻക്രിയാറ്റിക് എൻസൈംസുകളാണ് മാറ്റിയിരിക്കുന്നത്. ഇനി ആര് വരുന്നു? ഇനിയാണ് നമ്മുടെ ഹീറോയിൻ്റെ എൻട്രി. അടുത്ത ഹീറോ സക്കസ് എൻറിക്കസ്. അപ്പോൾ ഈ സക്കസ് എൻറിക്കസ് വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇനി ഈ എൻ പ്രോഡക്റ്റ്, ഈ ഓരോ റിയാക്ഷനിലും ഫോം ചെയ്ത പ്രോഡക്റ്റിൽ ഇനി ആക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് നമ്മൾ പ്രോട്ടീൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ആരാണ് ഫോം ചെയ്തത്? ഡൈ പെപ്റ്റൈഡ്സ് ആണ് ഫോം ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഡൈ പെപ്റ്റൈഡ്സിൽ ആര് വന്ന് ആക്ട് ചെയ്യുന്നു? ഡൈ പെപ്റ്റിഡൈസ് എൻസൈം വരുന്നു. ഈ ഡൈ പെപ്റ്റിഡൈസ് എൻസൈം വന്നിട്ട് ഡൈ പെപ്റ്റൈഡ്സിനെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. ഇവിടെ ഈ അമിനോ ആസിഡാണ് അവരുടെ അബ്സോർബബിൾ ഫോം, ഏറ്റവും സ്മോളസ്റ്റ് മോളിക്യൂൾ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പ്രോട്ടീൻസിനാക്കാൻ പറ്റുന്നത് അമിനോ ആസിഡിനെയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ, അത് നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷൻ. കാർബോഹൈഡ്രേറ്റിൽ ആരൊക്കെ വരുന്നുണ്ട്? നമ്മുടെ സുക്രോസ് വരുന്നുണ്ട്, മാൾട്ടോസ് വരുന്നുണ്ട്, ലാക്ടോസ് വരുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് മാൾട്ടോസ് ആണ്. മാൾട്ടോസിനെ മാൾട്ടേസ് എൻസൈം എന്ന് പറയുന്ന എൻസൈം വന്നിട്ട് രണ്ട് ഗ്ലൂക്കോസുകളാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് അവരുടെ ഏറ്റവും സിമ്പിളസ്റ്റ് ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ലാക്ടോസ്. ലാക്ടോസിനെ ആരാണ്? ലാക്ടേസ് എൻസൈമുകളാണ് അവിടെ ആ റിയാക്ഷൻ നടത്തുന്നത്. അവിടെ എന്താക്കി മാറ്റുന്നു? ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളും ഒരു ഗാലക്ടോസ് മോളിക്യൂളുകളും ആക്കി മാറ്റുന്നു. ഇത് ശ്രദ്ധിക്കുക, എൻട്രൻസ് പോയിന്റ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം സൂക്രോസിനെയാണ്. സൂക്രോസിനെ സൂക്രേസ് എന്ന് പറയുന്ന എൻസൈം വന്നിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസ് മോളിക്യൂളും ആക്കി മാറ്റുന്നു. ഇത് ഈ ഒരു റിയാക്ഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ന്യൂക്ലിയോടൈഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂക്ലിയോടൈഡ്സ് വന്നു. ന്യൂക്ലിയോടൈഡ്സിൻ്റെ അവിടെ ആക്ട് ചെയ്യുന്ന എൻസൈം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോടൈഡേസസ് ആണ്. ന്യൂക്ലിയോടൈഡേസസ് എൻസൈം വന്നിട്ട് അതിനെ ന്യൂക്ലിയോസൈഡ്സുകളാക്കി മാറ്റുന്നു. ന്യൂക്ലിയോസൈഡ്സിനെ ന്യൂക്ലിയോസൈഡേസസ് എന്ന് പറയുന്ന എൻസൈം വന്നിട്ട് ഷുഗറും അതുപോലെ തന്നെ ബേസുമാക്കി മാറ്റുന്നു. ഓക്കെ, അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ഫാറ്റിൻ്റെതാണ്. ഫാറ്റിൻ്റെ വരുമ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഡൈഗ്ലിസറൈഡ്സ് ഒക്കെ ആക്കി മാറ്റിയില്ലേ. ഡൈഗ്ലിസറൈഡ്സും മോണോഗ്ലിസറൈഡ്സും ഒക്കെ ആക്കി മാറ്റി. ഈ ഡൈഗ്ലിസറൈഡ്സ് മോണോഗ്ലിസറൈഡ്സിനെ എഗെയിൻ ലിപ്പൈസസ് വന്നിട്ട് ആക്ട് ചെയ്തിട്ട് ആരാക്കി മാറ്റുന്നു? ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോളാക്കി മാറ്റുന്നു. ഞാനിപ്പോൾ ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ, ഡൈഗ്ലിസറൈഡ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ഫാറ്റി ആസിഡും ഒരു ഗ്ലിസറോൾ മോളിക്യൂളും ഉണ്ട് അല്ലേ. അതിന് മോണോഗ്ലിസറൈഡ്സ് എന്ന് പറയുമ്പോഴത്തേനും ഒരു ഫാറ്റി ആസിഡും ഒരു ഗ്ലിസറോളും ഉണ്ട്. അപ്പോൾ ഇതിനെ പിന്നെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഈ പിന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ പിന്നെ ലിപ്പൈസസ് എൻസൈം വെച്ചിട്ട് കൊടുക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? ഫാറ്റി ആസിഡ് ഒരു മോളിക്യൂളാകുന്നു, അത് കഴിഞ്ഞ് ഗ്ലിസറോൾ വേറൊരു മോളിക്യൂളാകുന്നു. സംഭവം സെപ്പറേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത്രയും ഫോമുകൾ അമിനോ ആസിഡ്, ഗ്ലൂക്കോസ്, രണ്ടും ഗ്ലൂക്കോസ്, പിന്നെ ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ്, പിന്നെ ഒരു ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ്, പിന്നെ ഒരു ഷുഗർ പ്ലസ് ബേസസ്, പിന്നെ നമ്മുടെ ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ, ഇതെല്ലാം അബ്സോർബിൾ ഫോംസുകളാണ്. ഇങ്ങനെയാണ് നമ്മുടെ ബോഡി, നമ്മുടെ ഇൻ്റസ്റ്റൈൻ ഇനി അബ്സോർബ് ചെയ്യാൻ പോകുന്നത്. ഈ മോളിക്യൂൾസിനെയാണ് അബ്സോർബ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പറായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദ ബ്രേക്ക് ഡൗൺ ഓഫ് ദ ബയോ മാക്രോ മോളിക്യൂൾസ് മെൻഷൻഡ് എബവ് ഒക്കേഴ്സ് ഇൻ ദ ഡിയോഡിനം റീജിയൻ ഓഫ് ദ സ്മോൾ ഇൻ്റസ്റ്റൈൻ. മാർക്ക് ചെയ്തോളൂ ഈ ഒരു പ്രോസസ്സ് എല്ലാം, ഈ നടക്കുന്നതൊക്കെ എവിടെ വെച്ചിട്ടാണ്? ഡിയോഡിനത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. യു ഷേപ്ഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ദ സിമ്പിൾ സബ്സ്റ്റൻസസ് ദസ് ഫോംഡ് ആർ അബ്സോർബ്ഡ് ഇൻ ദ ജെജുനം ആൻഡ് ഇലിയം റീജിയൻ ഓഫ് ദ സ്മോൾ ഇൻഡസ്റ്റൈൻ. അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാം നടക്കുന്നത് ഡിയോഡിനത്തിൽ വെച്ചാണ്. അബ്സോർപ്ഷൻ നടക്കുന്നത് ഇലിയത്തിലും അതുപോലെ തന്നെ ജെജുനത്തിലും വെച്ചിട്ടാണ്. ഹൈലി കോയിൽഡ് പാർട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? ഇലിയമാണ് ആൻസർ. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ദ അൺഡൈജസ്റ്റഡ് ആൻഡ് അൺഅബ്സോർബ്ഡ് സബ്സ്റ്റൻസസ് ആർ പാസ്ഡ് ഓൺ ടു ദ ലാർജ് ഇൻഡസ്റ്റൈൻ. അതായത് നമ്മുടെ ഇനിയിപ്പോൾ അബ്സോർപ്ഷൻ നടക്കുകയാണ്. അബ്സോർപ്ഷൻ നടക്കുന്നത് ഇലിയത്തിലും അതുപോലെ തന്നെ ജെജുനത്തിലും വെച്ചിട്ടാണ്. ഇതല്ലാതെ ലാർജ് മോളിക്യൂൾസ് അതുപോലെ അബ്സോർബ്ഡ് അവർക്ക് ബോഡിക്ക് വേണ്ടാത്ത സബ്സ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു? അവരെ പുറത്തോട്ട് കടത്തി വിടാൻ പോവുകയാണ്. അതിന് എന്ത് ചെയ്യുന്നു? സ്മോൾ ഇൻഡസ്റ്റൈൻ കഴിഞ്ഞുകഴിഞ്ഞാൽ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ആരാണ്? ലാർജ് ഇൻഡസ്റ്റൈൻ. ലാർജ് ഇൻഡസ്റ്റൈനിലോട്ട് കടത്തി വിടുകയാണ്. അവിടെ ആരൊക്കെയാണുള്ളത്? നമ്മുടെ സീക്കം ഉണ്ട്, കോളോൺ ഉണ്ട്, റെക്റ്റം ഉണ്ട്. ഓക്കെ, നമുക്കിനി അതിലോട്ട് വരാം. No significant digestive activity occurs in the large intestine. The function of the large intestine are absorption of some water, minerals and certain drugs. Okay? Absorption of some water, minerals and certain drugs. Secretion of mucus with helps in adhering the waste. അതായത് വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന അൺഡൈജസ്റ്റഡ് ഫുഡ് പാർട്ടിക്കിൾസ് ടുഗദർ ആൻഡ് ലൂബ്രിക്കേറ്റിംഗ് ഇറ്റ് ഫോർ ഈസി പാസേജ്. അപ്പോൾ നമ്മുടെ ലാർജ് ഇൻഡസ്ട്രയിൽ എന്ത് ചെയ്യുന്നുണ്ട്? മ്യൂക്കസ് സെക്രീഷൻ നടക്കുന്നുണ്ട്. ഈ മ്യൂക്കസ് സെക്രീഷൻ ഉണ്ടാവുമ്പോൾ ഈ മ്യൂക്കസ് എന്ത് ചെയ്യുന്നു? ഈ അൺഡൈജസ്റ്റഡ് ഫുഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് പുറത്തോട്ട് ഈസി ആയിട്ട് അവർക്ക് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവിടെ മ്യൂക്കസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. ദ അൺഡൈജസ്റ്റഡ് അൺഅബ്സോർബ്ഡ് സബ്സ്റ്റൻസസ് കോൾഡ് ഫീസസ് enters into the cecum of the large intestine through the ileocecal valve which prevents the backflow of the fecal matter. It is temporarily stored in the rectum till defecation. Okay, അപ്പോൾ നമ്മുടെ എന്താണ് ഇനി നമ്മുടെ ലാർജ് ഇൻ്റസ്റ്റൈനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇലിയത്തിൽ നിന്ന് നമ്മുടെ സീക്കത്തിലോട്ട് വരുന്നു. അപ്പം ഇലിയത്തിൽ നിന്ന് സീക്കത്തിലോട്ട് വരുമ്പോൾ ഒരു ഡോറുണ്ട്, ഒരു വാൽവ് ഉണ്ട്.
അതിനെ പറയുന്ന പേരോട് സ്പിഞ്ചർ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ഇലിയോസീക്കൽ വാൽവ്. എന്തിനാണ് ഈ ഇലിയോസീക്കൽ വാൽവിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മുടെ അൺഡൈജസ്റ്റഡ് ഫുഡ് ഓൾറെഡി സീക്കത്തിലോട്ട് പാസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സീക്കത്തിൽ വന്ന ഈ അൺഡൈജസ്റ്റഡ് ഫുഡ് തിരിച്ചു പോകാതെ, തിരിച്ച് ഇലിയത്തിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് വൺ വേ ആണിത്. അപ്പോൾ ആ തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാൽവിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇവരെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്ത് രക്തത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ. The activities of the gastrointestinal tract are under neural and hormonal controls of the proper coordination of different parts. The sight, smell and or the presence of the food in the oral cavity can stimulate the secretion of saliva. Gastric and intestinal secretions are also similarly stimulated by the neural signals. Okay. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, വരുന്നില്ല. നമ്മുടെ ഈ ഡൈജഷൻ നടക്കണമെങ്കിൽ അവിടെ മെയിനായിട്ട് രണ്ട് കൺട്രോൾസുകളുണ്ട്. അതായത് നമ്മുടെ ഹോർമോണൽ കൺട്രോൾസും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ന്യൂറോൾസ് കൺട്രോൾസും ഉണ്ട്. അതായത് നെർവിൻ്റെ കോർഡിനേഷനും ഉണ്ട്, നമ്മുടെ ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഫുഡിൻ്റെ സ്മെല്ല് അടിക്കുമ്പോഴത്തേനും തന്നെ നമുക്ക് സലൈവറി ഗ്ലാൻസ് ആക്ടിവേറ്റ് ആകുന്നു, അതുപോലെ തന്നെ പല ചേഞ്ചസ് നമ്മുടെ സ്റ്റൊമക്കിനകത്ത് നടക്കുന്നുണ്ട്, ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ആയിട്ടുള്ള ഒരു കോർഡിനേഷനാണ് ശരിക്കും ഡൈജഷൻ എന്ന് പറയുന്നത്. മസ്കുലർ മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്, മസ്കുലർ കോൺട്രാക്ഷൻസ് നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. ദ മസ്കുലർ ആക്ടിവിറ്റീസ് ഓഫ് ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ അലിമെൻ്ററി കനാൽ ക്യാൻ ആൾസോ ബി മോഡറേറ്റഡ് ബൈ ദ ന്യൂറൽ മെക്കാനിസം ബോത്ത് ലോക്കൽ ആൻഡ് ത്രൂ സി എൻ എസ്. ഹോർമോണൽ കൺട്രോൾസ് ഓഫ് ദ സെക്രീഷൻസ് ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസസ് ആർ കാരിഡ് ഔട്ട് ബൈ ദ ലോക്കൽ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗ്യാസ്ട്രിക് ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ. ഇതൊക്കെ നിങ്ങൾക്ക് ശരിക്കും പഠിക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെയാണ് ഹോർമോൺസ്, എന്തൊക്കെയാണ് അവിടുത്തെ ന്യൂറോൺസ് ആക്ട് ചെയ്യുന്നത്, മൈൻട്രി പ്ലക്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ന്യൂറോൺസ് ആക്ട് ചെയ്യുന്നുണ്ട്, അതൊന്നും നമുക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ഇത്ര അറിഞ്ഞിരിക്കുക, നമ്മുടെ ഡൈജഷൻ നടക്കണമെങ്കിൽ അവിടെ എന്തുണ്ട്? നമ്മുടെ ഹോർമോൺസിൻ്റെ അതുപോലെ തന്നെ ന്യൂറൽ കൺട്രോൾസിൻ്റെ എല്ലാം കൂടിയുള്ള ഒരു കോർഡിനേഷനാണ്. കോർഡിനേഷൻ പ്രോപ്പറായിട്ട് നടക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഡൈജഷനും പ്രോപ്പറായിട്ട് നടക്കുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അത്ര തന്നെ. ഇനി നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ അബ്സോർപ്ഷൻ ഓഫ് ഡൈജസ്റ്റഡ് പ്രോഡക്ട്സുകളാണ്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാനൊരു ക്വിക്ക് റിവിഷൻ നടക്കാം. ഫസ്റ്റ് നമ്മൾ ഞാൻ പറഞ്ഞു, പ്രോട്ടീൻസ് ഫോം ചെയ്തിട്ടുണ്ട്, പാർഷ്യലി ഹൈഡ്രോലൈസ്ഡ് പ്രോട്ടീൻസ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ പാർഷ്യലി ഹൈഡ്രോലൈസ്ഡ് പ്രോട്ടീൻസിനെ ആരെ ആക്ട് ചെയ്യുന്നു? ഇവിടെ നമ്മുടെ എൻസൈംസ് എന്ന് പറയുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസസ് ആണ്. അതിൽ കൈമോട്രിപ്സിൻ ഉണ്ട്, ട്രിപ്സിൻ ഉണ്ട്, അതുപോലെ കാർബോക്സി പെപ്റ്റിഡേസ് ഉണ്ട്. ഇവർ വന്നിട്ട് എന്താക്കി മാറ്റുന്നു? ഡൈ പെപ്റ്റൈഡ്സ് ആക്കി മാറ്റുന്നു. ഇവിടെ വെച്ച് നിർത്തുന്നില്ല. അതുപോലെ തന്നെ ഈ ഡൈ പെപ്റ്റൈഡ്സിനെ ഇൻറ്റസ്റ്റിനൽ ജ്യൂസ്, അതായത് സക്കസ് എൻട്രിക്കസ് വന്നിട്ട് അമിനോ ആസിഡ്സുകളാക്കി മാറ്റുന്നു. അവിടെ ആക്ട് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് ഡൈ പെപ്റ്റിഡൈസസ് എൻസൈംസുകളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കാര്യമാണ്, പോളിസാക്രൈഡ്സ്. പോളിസാക്രൈഡ്സിനെ, അതായത് സ്റ്റാർച്ചിന് അമൈലേസ് വന്നിട്ട് ഡൈസാക്രൈഡ്സ് ആക്കി മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഇൻഡസ്ട്രിയൽ ജ്യൂസ്, ഈ ഡൈസാക്രൈഡ്സ് തന്നെ മാൾട്ടോസ് ഉണ്ട്, സുക്രോസ് ഉണ്ട്, അതുപോലെ തന്നെ ലാക്ടോസ് ഉണ്ട്. അപ്പോൾ മാൾട്ടോസ് ആണെങ്കിൽ മാൾട്ടേസ് എൻസൈം വന്നിട്ട് രണ്ട് ഗ്ലൂക്കോസ് മോളിക്യൂൾസുകളാക്കി മാറ്റുന്നു. ലാക്ടോസ് ആണെങ്കിൽ ലാക്ടേസ് വന്നിട്ട് ഒരു ഗ്ലൂക്കോസും ഒരു ഗാലക്ടോസ് മോളിക്യൂളാക്കി മാറ്റുന്നു. സുക്രോസ് ആണെങ്കിൽ സുക്രൈസ് എൻസൈം വന്നിട്ട് ഒരു ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഒരു ഫ്രക്ടോസും ആക്കി മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ഫാറ്റ്സിൻ്റെ കാര്യമാണ്. ഫാറ്റ്സിനാണെങ്കിൽ ലിപ്പൈസസ് എൻസൈം വന്നിട്ട് നമ്മൾ എന്താക്കി മാറ്റുന്നു? ഡൈഗ്ലിസറൈഡ്സ് ആക്കി മാറ്റുന്നു. അതിന് പിന്നെയും ലിപ്പൈസ് എൻസൈം വന്നിട്ട് മോണോഗ്ലിസറൈഡ്സ് ആക്കി മാറ്റുന്നു. ഇതിനെ സക്കസ് എൻട്രിക്കസ് വന്ന് ആക്ട് ചെയ്യുന്നു. സക്കസ് എൻട്രിക്കസിലുള്ള ലിപ്പൈസസ് വന്ന് ആക്ട് ചെയ്തിട്ട് നമ്മുടെ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോൾ മോളിക്യൂൾസുകളാക്കി മാറ്റുന്നു. നെക്സ്റ്റ് വരുന്നത് ന്യൂക്ലിക് ആസിഡ്സ് ആണ്. ന്യൂക്ലിക് ആസിഡ്സിനെ ന്യൂക്ലിയസസ് വന്നിട്ട് ന്യൂക്ലിയോടൈഡ്സ് ആക്കി മാറ്റുന്നു. ന്യൂക്ലിയോടൈഡേസസ് വന്നിട്ട് ന്യൂക്ലിയോസൈഡ്സ് ആക്കി മാറ്റുന്നു. ന്യൂക്ലിയോസൈഡേസസ് വന്നിട്ട് നമ്മുടെ ഷുഗർ പ്ലസ് ബേസസ് ആക്കി മാറ്റുന്നു. ഇത്രയും ചേഞ്ചസുകളാണ് നടക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ഈ ചേഞ്ചസുകളെല്ലാം നടക്കുന്നത് നമ്മുടെ ഡിയോഡിനത്തിൽ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ ശേഷം അബ്സോർബ് ചെയ്യുന്നത് ജെജുനം ആൻഡ് ഇലിയത്തിൽ വെച്ചിട്ടാണ്. അവിടെ നിന്ന് അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസിനെ അവർ എന്ത് ചെയ്യുന്നു? ഡൈജസ്റ്റ് ലാർജ് ഇൻഡസ്ട്രിയലിലോട്ട് പറഞ്ഞു വിടുന്നു. അപ്പം ഇലിയത്തിൽ നിന്ന് സീക്കത്തിലോട്ട് പറഞ്ഞു വിടുന്നു. ഈ ഇലിയത്തിനും സീക്കത്തിനും നടുക്ക് നിൽക്കുന്ന ഒരു വാൽവാണ് ഇലിയോ സീക്കൽ വാൽവ്. എന്തിനടുത്ത്? അത് നമ്മൾ ഓൾറെഡി പുറത്തോട്ട് വിട്ട അൺഡൈജസ്റ്റഡ് ഫുഡിൻ്റെ ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഇലിയോ സീക്കൽ വാൽവ് ഉള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം അത് രക്തത്തിൽ അൺഡൈജസ്റ്റഡ് ഫുഡ് രക്തത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യങ്ങളുണ്ട്? രണ്ട് മെയിൻ മെക്കാനിസംസ്, മെയിൻ കോർഡിനേഷൻസ് ആവശ്യമാണ്. ന്യൂറൽ കോർഡിനേഷൻ, അതുപോലെ തന്നെ ഹോർമോൺസ്. ഇത് രണ്ടും കൂടി കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള പ്രോസസ്സ് നടക്കത്തുള്ളൂ. ഇത്രയുമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. അപ്പോൾ എല്ലാവർക്കും പ്രോപ്പറായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ടെലഗ്രാം, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യു ആർ ക്വാറന്റൈൻ ടീച്ചർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.